Hi friends, we did a plastering kind of weed in Adim, either paint at Ikanam. White cement ano, puttiano, other primer ano adikanda. Otherwise, then a weed in a paint at Ikum, agadesham, etra chalav namkuverum. Throwing a caring lana, Decoart designed in the video. Decoart designed a puttia video like a lavakan sovatham, Yaningalagoda. Saleem, alukkal. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വീടിന് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വൈറ്റ് കളറുള്ള കുമ്മായം അല്ലെങ്കിൽ സമ്മ് അടിക്കാറുണ്ടല്ലോ എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സമ്മ് പിന്നീട് വൈറ്റ് സിമെന്റിലേക്കും അത് പിന്നീട് പ്രൈമറിലേക്കും പുട്ടിയിലേക്കൊക്കെ മാറി ഇങ്ങനെയൊക്കെ വന്ന ഈ കാലത്ത് സാധാരണക്കാരന് എപ്പോഴും സംശയം തന്നെയാണ് വീടിൻ്റെ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളത് അതിനൊക്കെയുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ കാലത്ത് 80% ലാബേഴ്സും അതുപോലെ തന്നെ വീടുകളും കണ്ടുവരുന്നത് വൈറ്റ് സിമെൻറ്റിൽ തന്നെയാണ് എന്നാൽ പ്രോപ്പറായിട്ട് വൈറ്റ് സിമെൻ്റ് അടിക്കാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നീടുള്ള പെയിൻറ്റിങ്ങിനെ ബാധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വൈറ്റ് സിമെൻ്റ് എന്നുള്ള ഒരു സംഭവം വന്നതിന് ശേഷം പല വീടുകളും സിമെൻറ്റ് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് മാത്രം അടിച്ചുകൊണ്ടും വെള്ള കളറിൽ നിൽക്കുന്നതും അതൊരു ഫൈനൽ പെയിൻ്റായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ കാണാറുണ്ട് എന്നിട്ട് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും പെയിൻറ്റിങ് നടക്കാറുള്ളത് അപ്പോൾ അത്രയും നമുക്കിടയിൽ വൈറ്റ് സിമെൻറ്റ് പ്രചാരത്തിലായി എന്നാൽ ചിലരുടെ വീടെങ്കിലും വൈറ്റ് സിമെൻറ്റ് അടിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കൈ അതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വൈറ്റ് വരുന്നതും അതുപോലെ കയ്യിൽ ഇളകി പോരുന്നതൊക്കെ ഉണ്ട് അങ്ങനെ വരാനുള്ള കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിലല്ല വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുള്ളത് വൈറ്റ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം മനസ്സിലാക്കാതെയാണ് അത് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് ആദ്യം നമുക്ക് പ്ലാസ്റ്ററിംഗ് കംപ്ലീറ്റ് ആയ ഒരു വീടിന് തേപ്പ് ഫിനിഷായ ഒരു വീടിന് എത്ര ദിവസം കഴിഞ്ഞിട്ട് വൈറ്റ് സിമെൻ്റ് അടിക്കണം എന്നാണ് പറയാൻ പോകുന്നത് ഏകദേശം 2 ആഴ്ചയോളം ആ വീട് അതുപോലെ തന്നെ നിലനിർത്തണം 2-1 മാസം വരെയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വൈറ്റ് സിമെൻറ്റ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ 2:1 എന്നുള്ള അനുപാതത്തിലാണ് വൈറ്റ് സിമെൻറ്റ് വെള്ളവുമായി മിക്സ് ചെയ്യേണ്ടത് അതുപോലെ 1 കിലോ വൈറ്റ് സിമെൻറ്റ് 30 സ്ക്വയർ ഫീറ്റൊക്കെ വീട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് സിമെൻറ്റ് പെട്ടെന്ന് സെറ്റാകുന്ന ഒരു സിമെൻറ്റാണ് സാധാരണ രീതിയിലുള്ള സിമെൻറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 10 ദിവസമൊക്കെ എടുത്തിട്ടാണ് കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് സിമെൻറ്റ് സെറ്റാവുക എന്നാൽ വൈറ്റ് സിമെൻറ്റ് വെറും 15-30 മിനിറ്റിൽ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ഏകദേശം 2-3 മണിക്കൂർ കൊണ്ട് അത് ഫൈനൽ സെറ്റിംഗ് ആവുകയും ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ വൈറ്റ് സിമെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ആണല്ലോ ഏൽപ്പിക്കാറുള്ളത് പ്രൊഫഷണൽ പെയിൻറ്റർമാരൊക്കെ റെയറായിട്ടാണ് സാധാരണക്കാർ ഉപയോഗിക്കാറുള്ളത് കാരണം അത് ജസ്റ്റ് ഒരു വൈറ്റ് സിമെൻറ്റ് അടിക്കല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് കാണാറുള്ളത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ വൈറ്റ് സിമെൻറ്റ് കലക്കി വെക്കുകയും അത് പെയിൻറ് രൂപത്തിൽ അടിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ലേബേഴ്സ് അവരുടെ പണി എന്തായാലും തീർക്കും കാരണം അത് വൈറ്റ് സിമെൻ്റ് ആയിട്ട് അവർ അപ്ലൈ ചെയ്താൽ മതി അത് എത്ര ക്വാളിറ്റിയിൽ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 1 കിലോ ഒക്കെ നമ്മൾ കലക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ ആ ഒരു അത്രയും പോർഷൻ തീർക്കുക അതിനുശേഷം വീണ്ടും കലക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കുക ആ രീതിയിലാണ് വൈറ്റ് സിമെൻ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഈ വൈറ്റ് സിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ചൈനീസ് ക്ലേയും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് ഈ വൈറ്റ് സിമെൻറ്റ് സാധാരണ സിമെൻറ്റ് പോലെ തന്നെ സ്വന്തമായിട്ട് കളറുള്ള വൈറ്റ് കളറുള്ള സിമെൻറ്റാണ് അതിന് എക്സ്ട്രാ അഡീഷൻ ഒന്നും കൊടുക്കാതെ തന്നെ അത് വൈറ്റാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വൈറ്റ് സിമെൻറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നത് പെയിൻറ്റ് കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്റ്റുകളെ പ്രൈമറുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ലേബേഴ്സ് അല്ലെങ്കിൽ പണിക്കാർ വൈറ്റ് സിമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ വൈറ്റ് സിമെൻറ്റ് സാധാരണ ഒരു പ്ലാസ്റ്ററിംഗ് നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ്ങിൽ അല്ലെങ്കിൽ തേപ്പിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര മിനുക്കി തേച്ച് കഴിഞ്ഞാലും ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഫില്ലാവുകയും സ്മൂത്ത് ആവുകയും ചെയ്യുന്നു ഇതാണ് വൈറ്റ് സിമെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് അടിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്നാലും ചില കോർണറുകളും ചില ഏരിയകളൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വൈറ്റ് സിമെൻറ്റിൻ്റെ കോട്ടിങ്ങിന് അപ്പുറത്തുള്ള പ്രൊജക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മൂവ് ആവുകയൊന്നും ഇല്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പുട്ടിയിലേക്ക് പോകേണ്ടത് ഓക്കെ ആ ഒരു ഭാഗം നിൽക്കട്ടെ ഇങ്ങനെ സ്മൂത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത് ഇനി വൈറ്റ് സിമെൻറ്റ് അടിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് ഈ വൈറ്റ് സിമെൻറ്റ് അടിക്കാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വേണമെന്നൊന്നുമില്ല നമുക്ക് തന്നെ അടിക്കാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണമെന്നുള്ളൂ പുതിയ ചുമരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ വീട് പുതിയ പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് നനച്ച് കൊടുത്ത് അതിൻ്റെ മേലെ എന്ത് ചെയ്യാം വൈറ്റ് സിമെൻറ്റ് അടിക്കാവുന്നതാണ് വൈറ്റ് സിമെൻറ്റ് കൂടുതലായിട്ട് കലക്കി വെക്കരുത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അടിച്ചുകൊണ്ട് പോകണം ഈ രീതിയിൽ ചെയ്യാം ഇനി കുറച്ച് മുമ്പുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഉരച്ച് നമ്മൾ റബ്ബ് ചെയ്ത് ഉരച്ചുകൊണ്ട് അത് സ്മൂത്ത് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് നനച്ച് കഴുകിയിട്ടാണ്
വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് നമ്മുടെ കയ്യിലൊന്നും ഊരിപ്പോരില്ല. പലപ്പോഴും വൈറ്റ് സിമെൻറ്റ് കയ്യിൽ ഊരിപ്പോരാനുള്ള ഒരു കാരണം ഇത് സെറ്റായതിനു ശേഷം അതിൽ പിന്നെയും വെള്ളം ചേർത്ത് പിന്നീട് അടിക്കുമ്പോഴാണ്. ഇനി വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1-2 മണിക്കൂറൊക്കെ ഇത് സെറ്റിംഗ് ടൈമാണ്. ഇത്രയും സമയം കഴിഞ്ഞാൽ ഒന്ന് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നനക്കുമ്പോൾ അത് സ്പ്രേ ചെയ്തുകൊണ്ട് നനക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഇത് നനക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം നനച്ചാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഏരിയയിലേക്ക് പോകാം. പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ വൈറ്റ് സിമെൻ്റ് അല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് പുട്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പുട്ടി നമുക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് സിമെൻ്റ് ചെയ്യാതെയും ചെയ്യാം, ചെയ്തിട്ടും ചെയ്യാം. ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുന്നതിന് കാരണം പലപ്പോഴും നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് നടക്കാറുള്ളത്. ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വൈറ്റ് സിമെൻ്റ് അടിച്ചിടും. ഇങ്ങനെ വൈറ്റ് സിമെൻ്റ് അടിച്ച് 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ അതിങ്ങനെ മങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അടുത്ത പെയിൻറ്റിങ് സ്റ്റേജിലേക്ക് കയറുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുട്ടി ഇട്ടുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യുക. പുട്ടി ഇടുമ്പോൾ അതിൻ്റേതായ കോസ്റ്റും ഉണ്ട്, അതുപോലെ അതിൻ്റെ സ്മൂത്തും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വേറെ തന്നെയാണ്. പുട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പുട്ടിയായിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് അത് കാണുകയും ചെയ്യാം. വൈറ്റ് സിമെൻറ്റ് കൊണ്ട് നമുക്ക് വലിയ സുഷിരങ്ങളൊന്നും അടക്കാൻ പറ്റില്ല. എന്നാൽ പുട്ടിയിൽ നമുക്ക് എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള സുഷിരങ്ങൾ അടക്കാനും നല്ല രീതിയിൽ ഒരു ഫിനിഷും കിട്ടുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറിനെ കുറിച്ചാണ്. ഇന്നത്തെ ഈ കാലത്ത് ഏതൊരു പെയിൻറ് വാങ്ങുമ്പോഴും പ്രൈമർ എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. അത് വുഡിനാണെങ്കിൽ വുഡ് പ്രൈമർ, മെറ്റലിനാണെങ്കിൽ മെറ്റൽ പ്രൈമർ, അതുപോലെ വാളിനാണെങ്കിൽ വാൾ പ്രൈമർ. അപ്പോൾ നമ്മൾ സിമെൻറ്റ് പ്രൈമറിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സാധാരണ രീതിയിൽ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ നിങ്ങൾ വൈറ്റ് സിമെൻറ്റ് അടിക്കാതെയും നിങ്ങൾക്ക് ഈ പ്രൈമർ 2 കോട്ടടിച്ചിട്ടും മുന്നോട്ട് പെയിൻറ്റിങ്ങിലേക്ക് പോകാവുന്നതാണ്. സിമെൻറ്റ് പ്രൈമർ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് 60% വെള്ളം തന്നെയാണ്. 30% സിന്തറ്റിക് റെസിനും അതിലേക്ക് ഒരു 10% അഡിഷനും കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രൈമർ. 1 ലിറ്റർ ഏകദേശം 120 സ്ക്വയർ ഫീറ്റൊക്കെ നമുക്ക് ഈ ഒരു പ്രൈമർ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. വൈറ്റ് സിമെൻ്റ് അടിച്ച വീടുകളാണെങ്കിൽ കുറച്ച് അധികം കിട്ടും, ഇതടിക്കാതെയാണെങ്കിൽ നമുക്ക് അത്ര 120 കിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ സർഫേസ് ഒന്ന് സ്മൂത്തായി, അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൻ്റെ അളവ് മാറുന്നത് കേട്ടോ. പലപ്പോഴും പെയിൻറ്റിങ്ങിൽ നമ്മൾ പല വീടുകളും ഭംഗിയായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിലും 1-2 വർഷം കൊണ്ടൊക്കെ അത് ഫെയ്ഡായി പോകുന്നതിനൊക്കെ ഈ ഒരു വൈറ്റ് സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൈമറായിട്ട് ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഏതൊരു ഫസ്റ്റ് കോട്ട് വൈറ്റ് സിമെൻ്റ് ആണെങ്കിലും പ്രൈമറാണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ചുമര് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ഇത് വലിച്ചെടുക്കുന്നുണ്ട്. ഇത് വലിച്ചെടുക്കുമ്പോഴാണ് ഈ ഫെയ്ഡ് വരാറുള്ളത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ പ്രൈമർ അടിക്കാതെ ഒരിക്കൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എമൽഷൻ ചെയ്യരുത്. ഇത് ഫെയ്ഡിങ്ങിന് കാരണമാകുന്നു. നമ്മളെ പ്ലാസ്റ്ററിങ്ങിനെ കുറച്ച് വലിച്ചെടുത്തോട്ടെ, അതിനാണ് ഈ പ്രൈമർ അടിക്കുന്നത്. ഈ പ്രൈമറിൻ്റെ ഫങ്ഷൻ തന്നെ അതാണ്. ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മേലെ പെയിൻ്റ് അടിക്കുമ്പോൾ ഇത് വലിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ ഫിനിഷ് ആയിട്ടുള്ള പെയിൻറ്റിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാധാരണക്കാരന് ചിലപ്പോൾ കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും. ഏതാണ് ഞാൻ എൻ്റെ വീടിന് അടിക്കേണ്ടത്? ഈ പ്രൈമർ വേണോ, പുട്ടി വേണോ, അതോ പെയിൻ്റ് എമൽഷൻ മതിയോ എന്നൊക്കെ. ഇങ്ങനെ വരുന്ന ഒരു സാധാരണക്കാരൻ്റെ വീടിന് അടിക്കാൻ നല്ലൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് പുട്ടിയും പ്രൈമറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതല്ല നേരെ എമൽഷൻ മതി അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് മതി എന്നുള്ള ആളുകൾക്ക് അങ്ങനെ മാറി നിൽക്കാട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് അത് വേണമെന്നുള്ള ആളുകൾക്കാണ് ഈ പറയുന്നത്. നിങ്ങൾ വീടിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ ഏകദേശം 1 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് അതിന് ഒരു വൈറ്റ് സിമെൻ്റ് അടിച്ചിടുക. ഇങ്ങനെ വൈറ്റ് സിമെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് 1 കോട്ട് അടിക്കുക. രണ്ടാമത് നിങ്ങൾ പ്രൈമറും 1 കോട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എമൽഷനിലേക്ക് അല്ലെങ്കിൽ കളർ പെയിൻറ്റിലേക്ക് മുന്നോട്ട് പോവുക. കളർ പെയിൻറ് അല്ലെങ്കിൽ എമൽഷൻ എന്ന് പറയുമ്പോൾ അത് 2 രീതിയിലുണ്ട്. ഇൻറ്റീരിയറിൽ കൊടുക്കുന്ന എമൽഷനുകളുണ്ട്, എക്സ്റ്റീരിയറിൽ കൊടുക്കുന്ന എമൽഷനുകളുണ്ട്. ഇത് യഥാവിധം കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നമുണ്ട്. നമ്മൾ ഇൻറ്റീരിയറിൽ കൊടുക്കുന്ന പെയിൻറ്റുകൾക്ക് ആ ഒരു രീതിയിലുള്ള സ്ട്രെങ്ത് ആണുള്ളത്. അതായത് ഉൾഭാഗത്ത് വീടിൻ്റെ ഉള്ളിൽ വരുന്ന പെയിൻ്റ് ആണല്ലോ. അപ്പോൾ സൂര്യൻ്റെ ആഘാതമൊന്നും അതുപോലെ റെയിൻ വരുന്ന ആഘാതമൊന്നും ഇത് തടുക്കുന്നില്ല. എക്സ്റ്റീരിയറിന് ആ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയ എമൽഷനുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കുന്ന എമൽഷൻ തന്നെ പുറത്തടിക്കാവൂ. നേരത്തെ പറഞ്ഞ പോലെ 1 കോട്ട് വൈറ്റ് സിമെൻറ്റ്, 1 കോട്ട് പ്രൈമർ, 2 കോട്ട് എമൽഷൻ അടിച്ചു കഴിഞ്ഞാൽ വീട് ഭംഗിയായി. ഇതല്ലാതെ നിങ്ങൾക്ക് പുട്ടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പുട്ടി അപ്ലൈ ചെയ്തോളൂ. വൈറ്റ് സിമെൻറ്റ് സ്വാഭാവികമായിട്ടും പലരും നേരത്തെ അടിച്ചിരുന്നുകൊണ്ട് ആ രീതിയിൽ ചെയ്യാട്ടോ, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുട്ടല്ല, പുട്ടിയായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ
രണ്ട് കോട്ട് പുട്ടി, ഒരു കോട്ട് പ്രൈമർ, രണ്ട് കോട്ട് എമൽഷൻ, ഈ രീതിയിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വൈറ്റ് സിമെൻ്റ് അടിച്ച് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പ്രൈമറിലേക്കും പെയിൻറ്റിങ്ങിലേക്കും ഒക്കെ മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ചിലവറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. നമുക്ക് ഒരു പെയിൻറ്റിൻ്റെ വിലക്കനുസരിച്ചും അതിൻ്റെ സ്ക്വയർ ഫീറ്റിനനുസരിച്ചൊക്കെയാണല്ലോ വില ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്ട് കറക്റ്റ് ഇത്ര ആവും എന്നൊന്നും പറയാൻ പറ്റില്ല. വീടിന് ആദ്യം ഏത് പെയിൻ്റ് അടിക്കണം, അതുപോലെ തന്നെ പെയിൻറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് വീടിൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് കടന്നോളൂ. അപ്പോൾ വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുവരെ കാണാത്ത ആളുകളാണെങ്കിൽ ചാനലൊന്ന് സന്ദർശിക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.